السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، يا مسموعي عربي أكثر من بديك قرآن بديك كنا بدنا كلاس إنت تامات كلاس لك يا بركة الله. بريم الله بره. إن دكان ويشيش إن الله يربي سبحانه الله. അള്ളാഹു ഏഹത്തിലും പുരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വിജയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ പലവർക്കും ഒരു ചിന്തയുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് കുറെ പ്രായമായി, ഇനി കൂട്ടിയാ കൂടൂല, പഠിച്ചാ പഠിയില്ല. ഒരു പക്ഷേ നമ്മളെ പരിചയക്കാരോ കൂടെ ഉള്ളവരോ പറയും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഈ വയസ്സാം കാലത്താണോ അറബി പഠിക്കാൻ നിൽക്കുന്നത്, ഖുർആൻ പഠിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. പക്ഷെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവനവനിലുണ്ടാവുന്ന വിശ്വാസം, അള്ളാഹുവിലും പ്രവാചകനിലും ഒക്കെയുള്ള വിശ്വാസങ്ങൾക്ക് പുറമെ, ഈമാൻ കാര്യങ്ങൾക്ക് പുറമെ നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവണം. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവുക? വാദ്യം ഞാൻ എന്നിൽ വിശ്വസിക്കണം, ഇന്നെ കൊണ്ട് ഈ ക്ലാസ്സുകളെടുത്ത് തീർക്കാൻ കഴിയും ഇൻഷാല്ല. അതുപോലെ നിങ്ങളും വിശ്വസിക്കണം, എന്നെ കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയും ഇൻഷാല്ല. തവക്കൽ തുറന്ന എന്ന് പറഞ്ഞിറങ്ങ നന്നായി അധ്വാനിക്കുക. ഒരു നോട്ട് ബുക്ക് വേണം, എന്നും ഞാൻ പറയുന്നത് നോട്ട് ബുക്ക് വേണം, ഒരു പേന വേണം. എല്ലാ ക്ലാസ്സുകളും ഇതുവരെ നമ്മൾ പഠിച്ച ക്ലാസ്സുകളൊക്കെ നോട്ട് ബുക്കിൽ ഉണ്ടാകണം. ഒറ്റ നോട്ട് ബുക്ക് ഇത്തിരി വലിപ്പം കട്ടിയൊക്കെ ഉള്ള എടുക്കണം, എന്നിട്ട് അതിൽ അക്ഷരങ്ങളൊക്കെ എഴുതി വെക്കണം. ഹോംവർക്കുകൾ നമ്മള് പലവട്ടം അഞ്ചു വട്ടം പത്ത് വട്ടം ഒക്കെ എഴുതുന്നത് കേട്ടെഴുത്തുകളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ എത്ര അക്ഷരങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? എത്ര അക്ഷരങ്ങളാണ് പഠിച്ച അക്ഷരങ്ങൾ ആദ്യം പഠിച്ചത് നമ്മൾ അലിഫ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മീം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതക്ഷര നമ്മൾ പഠിച്ചത് ധാല് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ബാ പഠിച്ചു അല്ലേ, ബാ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ലാമ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അക്ഷരങ്ങൾ പഠിച്ചോ? പഠിച്ചിട്ടില്ല. ഇന്നലെ നമ്മള് പിന്നെ കേട്ടെഴുത്തായിരുന്നു അല്ലേ, കേട്ടെഴുത്തിൽ 10 വാക്കുകൾ പറഞ്ഞു, അതെങ്ങനെയാണ് കൂട്ടി എഴുതാ എന്നുള്ളത് നിങ്ങൾ എഴുതി വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ആ കൂട്ടി എഴുതുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതൊക്കെ മറന്നിട്ടുണ്ടാവുക, ഇതിനെന്താ പറയാ, ഫതഹ്, ഇതിനെ കസ്ർ, ഇതിനെ ലമ്മ്, ഇതിനെ സുക്കൂന്, ഇതിനെ ഫതഹ്. ആ ഫതഹ് തൻവീ നമ്മൾ എടുത്തിട്ടില്ലല്ലോ അല്ലെ. നമ്മൾ ഇതിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്, ലൊമ്മു തൻവീ അല്ലേ. വരം കൂടി നീട്ടുക, ഇത് ഫതഹാണ്, ഫതഹിന്റെ മേലെ ഒരു ഫതഹും കൂടി ഇട്ടാൽ ഫതഹ് തൻവീൻ എന്നാ പറയാ. എന്താ പറയാ, ഫതഹിന്റെ മേലെ ഒരു ഫതഹും കൂടി ഇട്ടാൽ ഫതഹ് തൻവീൻ. ഏതുപോലെ ലൊമ്മിന്റെ മേലെ ഒരു ലൊമ്മും കൂടി വിടുമ്പോ നാം ലൊമ്മു തൻവീൻ എന്ന് പറയുന്നത് പോലെ ഫതഹിന്റെ മേലെ ഒരു ഫതഹും കൂടി ഇട്ടാൽ ഫതഹ് തൻവീൻ എന്നാണ് പറയുക. അപ്പൊ ഇന്ന് ഫതഹ് തൻവീനെ ചെറുതായിട്ടൊന്ന് സൂചി, ഇത് അലിഫാണ്, ഇതിനെ ആ, ഇതിന്റെ മേലെ ഒരു തൻവീനും കൂടി ഒരു ഫതഹും കൂടി ഇട്ട ഫതഹ് തൻവീനായി. അപ്പൊ അൻ എന്ന് വായിക്കണം, അൻ. ഇത് മീമാണ്, ഇതിന്റെ മേലെ ഒരു ചെറിയ വരട്ടപ്പൊ മ എന്ന് വായിച്ചു, ഒരെണ്ണോടിട്ട മൻ എന്ന് വായിക്കണം. ഇത് ധാലാണ്, ഒരു വരട്ടപ്പൊ ധ എന്ന് വായിച്ചു, ഇതിന്റെ മേലെ ഒരു വര കൂടി ഇട്ട ധൻ എന്ന് വായിക്കണം. ഈ മീമിന്റെ മേലെ ലൊമ്മ തൻവീൻ ഇട്ടാലോ ധുൻ എന്ന് വായിക്കണം, മീമിന്റെ മേലെ ഫതഹ് തൻവീൻ ഇട്ടാലോ ധൻ എന്ന് വായിക്കണം. ഓക്കെ, കസ്ർ തൻവീൻ പിന്നെ നോക്കാം നമുക്ക്. ഇനി ഇന്ന് നമ്മൾ ഇന്നലെ പഠിച്ച കേട്ടെഴുത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ കൂട്ടി എഴുതാനാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ അക്ഷരം അബ്ദുൻ എന്നാണ്, കസറുണ്ടായിരുന്നു ഇവിടെ അല്ലേ, അതോടെ അങ്ങനെ കിടന്നോട്ടെ. ആദ്യത്തേതാണ് അബ്ദുൻ എന്നാണ്, നിങ്ങൾ കൂട്ടി എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ശരിയാണെങ്കിൽ ശരി എന്നിടണം, തെറ്റാണെങ്കിൽ തെറ്റിടണം കേട്ടോ. എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് നാണാണ് വിഷമാണ് അങ്ങൾ ചെയ്യണ്ട, നാണിച്ചിരുന്നാലും മടിച്ചിരുന്നാലൊന്നും ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുന്നത് ആരെങ്കിലും എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക, അതിനുള്ള വഴികൾ നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് എന്താവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അബ് അബ്ദുൻ എന്നാണ് എന്താ പറഞ്ഞത്, അബ്ദുൻ എങ്ങനെ എഴുതാ, അബ്ദുൻ ആ ഇവിടെ എഴുതി ബാ ഉ ദാല് കൂട്ടിയതാണ് കേട്ടാ, നിങ്ങൾ അങ്ങനെ എഴുതിക്കണോന്ന് നോക്കുക. അബ്ദുൻ എഴുതിയിട്ടുണ്ടെന്ന് ശരിയാണ്, തെറ്റാണെങ്കിൽ ഇത് 5 വട്ടം നിങ്ങൾ എഴുതണം കേട്ടാ. അബ്ദുൻ തെറ്റാണെങ്കിൽ 5 വട്ടം എഴുതണം.
അടുത്തത് മീധബുൻ മീധബുൻ ഈ ദാലിനെ ഇപ്പുറത്ത് കൂട്ടി എഴുതാൻ പറ്റൂല ഇങ്ങോട്ടേ കൂട്ടി എഴുതാൻ പറ്റുള്ളൂ അപ്പൊ മീധബുൻ എന്ന് പറയുമ്പോ മായും ദായും കൂട്ടി എഴുതാം ഇനി അടുത്തതാണ് കേട്ടാ രണ്ടാമത്തെ മീ ദാലിന്റെ മേലെ ഇങ്ങനെ കൂട്ടി എഴുതി മീ ദ ബാഹു ഒറ്റ എഴുതണം മീധബുൻ ശരിയാണെങ്കിൽ ശരി എന്നിടാ തെറ്റാണെങ്കിൽ അഞ്ചു വട്ടം എഴുതാം കേട്ടോ രണ്ടാമത്തെ വാക്ക് ഉലിമ എന്നായിരുന്നു ഉലിമ എങ്ങനെ എഴുതാ ഉ ലാമു മീമു കൂട്ടി എഴുതണം ഉ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതാ അല്ലെങ്കിൽ മീമിനെ നേരെ അടിക്ക് ഇങ്ങനെ എഴുതാ കേട്ടാ ഉ ലീമ ഉ ലീമ ശരിയാണെങ്കിൽ ശരി എന്ന് എഴുതാ തെറ്റാണെങ്കിൽ അഞ്ചോട്ട് എഴുതാ ഉ ലീമ ഓക്കെ അടുത്തത് ദുൽ ഇൻ ആണ് ലാമിന് സുക്കുനാണ് ദുൽ ഇൻ എങ്ങനെ എഴുതാ ദുൽ ഇൻ ദാല് ഒറ്റക്ക് എഴുതണം ഇപ്പുറത്ത് കൂട്ടി എഴുതാൻ പറ്റൂലല്ലോ അപ്പൊ ദാല് നമ്മൾ ചെരിച്ച് എഴുതി എന്നിട്ട് ലൊമ്പിട്ടു ദു ലാമ് ഇങ്ങനെ നമ്മൾ എഴുതി ലാമ് ഇങ്ങനെ എഴുതി ദുൽ ഇൻ ഇങ്ങനെ എഴുതാ കേട്ടാ ദുൽ ഇൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഓക്കെ ഈ ലാമും പിന്നെ അലിഫും കൂടി കൂട്ടി എഴുതരുത് ദുൽ ഇൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയിടാ കേട്ടോ തെറ്റാണെങ്കിൽ അഞ്ചു വട്ടം എഴുതാം ഇപ്പൊ എത്രണ്ണായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ വാക്ക് എന്തായിരുന്നു അഞ്ചാമത്തെ വാക്ക് ലുദുബുൻ ലു ദുൻ ശരിയാണോ നോക്ക ഇങ്ങനെ എഴുതാ ലു ദാല് ഇങ്ങനെ കൂട്ടി എഴുതി ഇങ്ങനെ ചരിച്ചിട്ട് കൂട്ടി എഴുതി ലുദുബുൻ ആണ് കേട്ടാ ലാമിന് നമ്മിട്ട് നമ്മള് ലു ദുൻ ശരിയാണങ്ങ ശരി എന്നിടാ തെറ്റാണങ്ങ അഞ്ചുവട്ടം എഴുതാ കേട്ടോ അടുത്ത വാക്ക് ലുദുബുൻ കഴിഞ്ഞു ഇനി എന്താണ് മുബദുൻ 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 എന്ന് എങ്ങനെ എഴുതാ മുബദുൻ മീമും ബാവും ദാലും അപ്പൊ മീമ് നമ്മൾ ഇങ്ങനെ എഴുതി ബാ നമ്മൾ എഴുതി ദാലും കൂട്ടി എഴുതാ മു മു ശരിയാണെങ്കിൽ ശരി എന്നിടാ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യാ അഞ്ചുവട്ടം കുത്തിന്ന് എഴുതി കേട്ടോ അടുത്തത് മൂന്ന് മീമാണ് മൂന്ന് മീമും കൂട്ടി എഴുതണം അവ എങ്ങനെ ഇതാ ഇങ്ങനെ മീമിനെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഒരു മീം എഴുതി വീണ്ടും ഇങ്ങനെ തുടങ്ങി രണ്ടാമത്തെ മീം എഴുതി വീണ്ടും ഇങ്ങനെ തുടങ്ങി മൂന്നാമത്തെ മീമ് നമ്മൾ ഇങ്ങനെ കൊണ്ടത് ഇങ്ങനെ അടിക്കിടണം അടിക്കിട അല്ലെങ്കിൽ ഇതുപോലെ സൈഡ് വരെ ചെയ്ത മൂ മീ മുൻ മൂമി മുൻ ശരിയാണോ ശരി എന്നിട തെറ്റാണ് തെറ്റിട അഞ്ചോട്ട് ചെയ്ത തെറ്റാണ് കേട്ടാ അടുത്തത് മൂലലുൻ മീമും രണ്ടു ലാവുമാണ് അപ്പൊ മീമും ഇങ്ങനെ ചെയ്ത മൂ ല രണ്ടാമത്തെ ലാമ് വരന്റെ അടി കൂടെ എടുത്ത് മേലെ ഇങ്ങനെ എടുക്കണം കേട്ടോ മുലലുൻ ശരിയാണെങ്കിൽ ശരി എന്നിട തെറ്റാണെങ്കിൽ തെറ്റിട്ടിട്ട് കുത്തിന്ന് എഴുതി പോലെ അടുത്തെന്താണ് ബൂധദുൻ ബാവും ദാലും കൂട്ടി എഴുതാ പിന്നെ അടുത്ത ദാല് ഒറ്റക്ക് എഴുതാ ബൂധദുൻ അല്ലേ ബൂധദുൻ അങ്ങനെ എഴുതാ ബാ ഇങ്ങനെ എഴുതി ദാ ഇങ്ങനെ കൂട്ടി എഴുതി ദൈ ബൂ ഒരെണ്ണം കൂടി ഉണ്ട് എന്തായിരുന്നു ഊലി ഉലി ഊൻ അത് കൂട്ടി എഴുതൂല മൂന്നും ഒറ്റശ്ശരായിട്ട് തന്നെയാണ് എഴുതാ ഉലി ഊന്ന് എങ്ങനെ എഴുതാ ഊ ഇവിടെ എഴുതാ ചെറുതായിട്ടാ ഊ ലീ വരന്റെ അടി കൂടെ എടുത്ത് മേലെ കൊണ്ടുപോകണല്ലാമ ഉലി ഊൻ ഓക്കെ ഇങ്ങനെയാണ് ഇന്നലത്തെ കേട്ട ഇത് ക്ലാസ് ഉണ്ടായിരുന്നത് കൂട്ടി എഴുതേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നല്ല അടി കിട്ടണം കാരണം ആകെ അഞ്ചക്ഷരം എടുത്തിട്ടുള്ളൂ ഇത്ര അക്ഷരം എടുത്തിട്ട് അത് ശരിക്കും എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല അടിയുടെ കുറവാണ് അപ്പൊ ഉമ്മാരാണ് പഠിക്കണമെങ്കിൽ പരകുന്ന അടി കൊടുക്കുക ഉപ്പാരാണ് പഠിക്കുന്ന ഉമ്മാരെ നല്ല ചെവിയും നല്ല നുള്ളു കൊടുക്കുക കുട്ടികളാണെങ്കിൽ പിന്നെ അടിക്കണ്ട പഠിക്കുന്ന കാലത്ത് പഠിക്കാണ്ടല്ലേ വലിയവര് അപ്പൊ അവർക്ക് പണിഷ്മെന്റും കൂടി കൊടുക്കണം അപ്പൊ ഇൻഷാല്ലാ നമ്മൾ കേട്ട ഇതൊക്കെ ലെവലായില്ലേ ഇനി നമ്മൾ പുതിയൊരു അക്ഷരം പഠിക്കാനാണ് പോണത് തെറ്റിടങ്ങൾ നന്നായി ഉറക്കനെ വായിച്ച് പഠിച്ച് ഉറക്കനെ വായിച്ച് അഞ്ചോട്ട് എഴുതണം കേട്ടോ വരയിൽ കൂടെ എഴുതണം ഒരു വരയിൽ എഴുതിയ അടുത്ത വരയിൽ എഴുതാതെ ഒരു വര വിട്ട് ഒരു വര വിട്ട് എഴുതണം എന്നാലേ കാണാൻ വൃത്തിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അടുത്ത ഇതിലേക്കാണ് നമ്മൾ പോണത്
അടുത്തൊരു അക്ഷരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പുതിയൊരു അക്ഷരം. നമ്മൾ എന്തൊക്കെ വാക്കുകളാണ് മുമ്പ് പഠിച്ചത്? അറബിയിൽ കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വലിയ ഓർമ്മ ഉണ്ടോ? അദബുൻ കണ്ടോ ആ പഠിച്ചു, ഇബറുൻ കണ്ടോ ഈ പഠിച്ചു, ഉമമുൻ കണ്ടോ ഊ പഠിച്ചു, മഹദുൻ കണ്ടോ മീമ പഠിച്ചു, മാമീമു ഒക്കെ പഠിച്ചു, ദൽവുൻ കണ്ടോ ദാല് പഠിച്ചു, ബൈതുൻ കണ്ടോ ബാ പഠിച്ചു, ലബിനുൻ കണ്ടോ ലാമ പഠിച്ചു, ലബിനുൻ ഇഷ്ടിക, ബൈതുൻ വീട്, ദൽവുൻ ബക്കറ്റ്, മഹദുൻ തൊട്ടില്, അല്ലെ? ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു അക്ഷരം പഠിക്കാൻ പോണ്. അക്ഷരത്തിന്റെ പേരാണ് ഹാ. എന്താണ് ഹാ? ഇവിടുന്ന് ഇങ്ങനെ ഉള്ളി കൂടെ ഇങ്ങനെ ശബ്ദം വരണം. ആ അല്ല, അത് ഇത് എന്നൊക്കെ പറയുന്ന ആ അല്ല. ഏത്? നമ്മളൊരു ആ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഈ ആ അല്ല, ഈ ഉള്ളിയിൽ കൂടെ സൗണ്ട് ഇങ്ങനെ വരണം. നമ്മൾ ഭക്ഷണമൊക്കെ ഇറങ്ങി പോകുന്ന ഭാഗം ഉണ്ടല്ല, അവിടെ കൂടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വരണം. ഒരിക്കലും തൊടാതെ കേട്ടോ. ഹാ എന്നുള്ള അക്ഷരം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. ഹാ, ഒരു പുതിയൊരു പദം പറയാ. ജഗ്ഗൊക്കെ ഉണ്ടല്ലോ വീട്ടില്, ജഗ്ഗിന് അറബി എന്താ പറയാ? ഹജ്മുൻ എന്നാണ് പറയുക. എന്താ പറയാ? ഹാ ജു, അതിന് മുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാ ഇന്ന് നമ്മൾ പഠിക്കും, ജി നമ്മൾ പഠിച്ചിട്ടില്ല, ജീമ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഹജ്മുൻ എന്ന പദത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഹാ. അപ്പൊ ഹജ്മുൻ എന്നിവിടെ ഇങ്ങനെ എഴുതല്ലേ, ആദ്യം നമ്മളിങ്ങനെ ഒരു വരൊക്കെ നമുക്ക് വരക്കണം. വരില്ലാത്ത നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ട് അപ്പൊ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ എഴുത്ത് കൊയിലാണ്ടി കൊണ്ട് അവസാനിക്കാം, വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇങ്ങനെ പോകും. ചുരം റോഡ് പോലെയൊക്കെ ആയിരിക്കും ചിലവരെ എഴുത്ത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വര വരക്കണമെന്ന് എന്റെ വളഞ്ഞിക്കണം. അപ്പൊ പിന്നെ അപ്പൊ നോട്ട് ബുക്കിൽ വരള്ള നോക്കിയിട്ട് വരള്ള നോട്ട് ബുക്കിൽ എഴുതണം കേട്ടാ. ഹജ്മുൻ അങ്ങനെ എഴുതാതാ, നമ്മൾ ദാല് തുടങ്ങിയത് പോലെ, ദാല് തുടങ്ങാൻ നമ്മൾ ഇവിടെ അല്ലേ വെച്ചത്, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരിക, അടിയിൽ കൂടെ വരയമ്മകളും കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഉള്ളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഉടക്കി ഇങ്ങോട്ട് വരയമ്മകളും എടുക്കുക. ഇതാണ് ഹാ. ഹാ ഹാ നി ജീമ്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല കേട്ടാ, ഇപ്പത്തെ നമ്മൾ ഇതിന്റെ മേലെ ഒന്ന് എഴുതാന്ന് മാത്രം. ജീമ് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ജീം ഇങ്ങനെ എഴുതി, എന്നിട്ട് മീമ് നമ്മളിങ്ങനെയാണ് കൊണ്ടുപോയിട്ട് മീമ്. ഇതാണെന്ത്? ഹാ ജെ മോൻ, ഹജ്മുൻ ഇങ്ങനെ എഴുതാ. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഹാ മാത്രം പഠിച്ചാ മതി. ഹജ്മുൻ കണ്ടോ ഹാ പഠിച്ചു, ഹജ്മുൻ കണ്ടോ ഹാ പഠിച്ചു, ഹാ ഹജ്മുൻ എന്ന് പറഞ്ഞ ജെ കേട്ടോ. അപ്പൊ ഹാഗ് എങ്ങനെ എഴുതാ, നമുക്ക് ഇവിടെ നിന്ന് എഴുതിയൊക്കെ വലിയൊരു ഹാഗ്താ. ഇവിടുന്ന് ഇങ്ങനെയാണ് തുടങ്ങി, ഇങ്ങനെയാണ് എടുത്തു, ഇതാണ് കൊണ്ടുവന്നു, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് വെച്ചു, എന്നിട്ട് വരയുമ്പോഴേ എഴുതാം. ഹാ ഹാ ക്ലിയർ ആയോ? ഹാ ഇതാ ഇവിടെ നോക്ക, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ കൊണ്ടുവന്നു, ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചു, വരയുമ്പോണ്ട് വരിക. ഹാ ഹജ്മുൻ കണ്ടു ഹാ പഠിച്ചു. ഹാ ഈ ഹാ ഇപ്പൊ നമ്മൾ എഴുതിയ ഹാ ഉണ്ടല്ലോ, ഹാ രണ്ട് രീതിയിൽ എഴുതും. ഹാ അവസാനത്തിൽ വരുമ്പോ എഴുതുന്ന വേറൊരു കോലുണ്ട്, ഹാ ഇടയിലും ആദ്യത്തിലും ഒക്കെ വരുമ്പോ എഴുതുന്ന ഒരു കോലുണ്ട്. ഹാ അവസാനത്തിൽ വരുന്നതും ഹാ ഒറ്റക്ക് വരുന്നതും ഹാ അവസാനത്തിൽ ഒറ്റക്ക് വരുന്നതും വേറെ കോലത്തിൽ വേറെ രൂപത്തിൽ എഴുതാം. അപ്പൊ നമ്മളെ വര എങ്ങനെയാണ് പോയിക്കോട്ടെ, ഹാ ഹി എങ്ങനെ നമ്മൾ ഇത് എഴുതി പഠിക്കുക? ഇതാ ഇവിടെ ഞാൻ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇങ്ങനെ കൊണ്ടുവന്നു, കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുവന്നു, ഇത് ഇങ്ങനെ കൊണ്ടുവന്നു, ഇതിവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിക്കണം കേട്ടാ. എന്നിട്ട് ഇത് കൊണ്ടുവന്നു ഇതിന്റെ ഉള്ളിലേക്ക് മുട്ടിക്കണം കേട്ടാ, ഇങ്ങനെ മുട്ടിച്ചു കണ്ടാ. എന്നിട്ട് എന്ത് ചെയ്യാ, ഒന്നും കൂടി എഴുതാ, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ മുട്ടിച്ചു, എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തു, വരയുമ്പോഴേ. ഓക്കെ, അപ്പൊ ഇത് നമ്മളിങ്ങനെ ഓവൽ ഷേപ്പിൽ എടുത്തത് അതൊന്ന് ചരിച്ച് ഇങ്ങനെ എടുക്കാം, ഇവിടെ എടുക്കാം, ഇങ്ങനെയാണ് കൊണ്ടുവന്നു, ഇത് ഇങ്ങനെയാണ് കൊണ്ടുവന്നു, ദാല എഴുതിയ പോലെ കൊണ്ടുവന്നു, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു, എന്നിട്ട് വരയുമ്പോഴേ കൊണ്ടുവന്നു. ഇതാ ഹാ ഇതിനെന്താ പറയാ, ഹാ ഇതിനെന്താ വായിക്കാ, ഹി ഹി ഹി. ഇതാ ഇവിടെ ഒരെണ്ണം കൂടി എഴുതാട്ടാ, ഇങ്ങനെ എടുത്തു, നമ്മളിങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി, ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വരയുമ്പോ കൂടെ ഇങ്ങനെ എടുത്തു. എന്താ വായിക്കാ, ഹു ഹാ ഹി ഹു
അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ റാത്തിബില് നിൽക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പഠിച്ചല്ലോ. ഹാ, ഇനി ഈ ഹാ കൂട്ടിയത് ഇതൊക്കെ ഉണ്ടോ? ഈ ഹായിനെ ജീമിന്റെ കൂടെ കൂട്ടിയത്, ജീമിനെ മീമിന്റെ കൂടെ കൂട്ടിയത്. ജീമ് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ചയില്ല. ഇനി നമ്മൾക്ക് കൂട്ടിയതെന്ന ഒരു രണ്ട് പദം ഇതിൽ പറയാം, അതൊന്ന് നിങ്ങള് പിന്നെ എഴുതാൻ വേണ്ടിട്ടാണ് കേട്ടാ. പിന്നെ മദ്ഹുൻ എന്നുള്ള എങ്ങനെ കൂട്ടിയതാന്ന് നോക്കാം. മദ്ഹുൻ, ഈ ഹാ ഇതെങ്ങനെ കൂട്ടിയതാ? ഹാ അവസാനം വന്നിട്ടുള്ള ഹാ ആണ്. ഇത് കൂട്ടിയതെന്ന് വേറെ രൂപത്തിലാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെ വരണ്ടെന്ന് എഴുതിക്കോളൂ കേട്ടാ. വരണ്ട മേലാണ് കേട്ടാ ഞാൻ എഴുതുന്നത്. അപ്പൊ ഈ മീമ് നമ്മൾ ഇങ്ങനെ എടുത്തു, മീമ എഴുതി, അതിന്റെ മേലെ ധാൻ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എഴുതി. മാ ദ് എന്നായി. ഇനി ഹാ എഴുതെങ്ങനറിയോ? ഈ ഹാ അവസാനത്തിൽ വരുന്ന ഹാ ദാ ഇങ്ങനെ എടുത്തൊരു പൂജ്യം വരക്കണം, വരെ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ ഉള്ള ഒമ്പത് തന്നെ ഇട. ഈ ഇത്രയും ഭാഗം ഉണ്ടാവുള്ളു, ഈ ഹായിന്റെ ഇത്രയും ഭാഗം ഉണ്ടാവുള്ളു, ഈ കാലുണ്ടാവില്ല. നമ്മൾ ഹാ എഴുതി എങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുക്കല്ലേ ചെയ്യാം. അങ്ങനെ ഇല്ലാതെ ഈ ഹായിന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ വെക്കും. അവസാനത്തെ ഹാ എഴുതെങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്, ഹാ രണ്ട് രീതിയിൽ എഴുതും. അവസാനം വരുന്ന ഹാ അത് കൂട്ടി എഴുതിയിട്ടാണെങ്കിൽ ഒറ്റയ്ക്കിലും, ഒറ്റക്ക് വരുന്ന ഹാവും, അത് എഴുതുന്ന രൂപം ഇങ്ങനെയാണ് മദ്ഹുൻ. ഇതിന് ദാലും ഹാവും നമ്മൾ കൂട്ടി എഴുതിയിട്ടില്ല. ഇവിടെ നോക്കൂ, ഞാൻ എങ്ങനെ കൂട്ടി എഴുതാ എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ഇവിടെ നോക്കാം. കൂട്ടി എഴുതുന്ന ഒരു പദം ഞാൻ പറയട്ടെ. ദബഹുൻ വേണ്ട, വേറെ ഒന്നായിക്കോട്ടെ നിങ്ങൾക്ക് എളുപ്പമുള്ള. ബുൽഹുൻ, ബുൽഹുൻ നോക്കൂ എങ്ങനെ എഴുതാ. ബുൽഹുൻ നമുക്ക് ഇതൊന്ന് മായ്ക്കാം, മൊത്തത്തിൽ മായ്ക്കാട്ടാ. നമ്മളിങ്ങനെ വര വരച്ചു, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? പിന്നെ ദബഹുൻ മദ്ഹുൻ എങ്ങനെ എഴുതാ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മദ്ഹുൻ എങ്ങനെ എഴുതാന്ന് പറഞ്ഞ നമ്മള് കൂട്ടി എഴുതുന്ന രൂപം മീമീനെ അങ്ങനെ എടുത്തു, ദാലിതിന്റെ മേലെ ഇങ്ങനെ കൊണ്ടുവന്നു, മാ ദ് എന്നിട്ട് ഹായിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടിച്ചു വെച്ചിട്ട് ബൊമ്മ തന്നെ ഇട്ടു. ഇതിനിപ്പോ എന്താ പറയാ, മദ്ഹുൻ എന്ന് വായിക്കാന്ന് പറഞ്ഞു. ഇനി ഈ ഹാ ഇതിന്റെ മേലെ കൂട്ടി എഴുതുന്ന ഒരു ഊപ്പുണ്ട്. ഹാ അവസാനത്തിലാണ് വന്നിരിക്കണേ, ആദ്യത്തിലും നടുവിലും നല്ല വന്നിരിക്കണേ. അത് എങ്ങനെയാണ്? ഉദാഹരണം പറഞ്ഞത് ഒരു ബുൽഹുൻ, അതെങ്ങനെ കൂട്ടി എഴുതാന്ന് നോക്കാം. ബോ ആ ബോ ലാം ഇങ്ങനെ ഒറ്റക്ക് നമ്മൾ എഴുതി. ബുൽ ഹുൻ എന്ന് പറയുമ്പോ ഈ ഹാ ഇങ്ങനെ എഴുതാം കേട്ടോ, അവസാനത്തിൽ വരുന്ന ഹാ ബുൽഹുൻ. ഇതെങ്ങനെ കൂട്ടി എഴുതാ ശരിക്കും ശ്രദ്ധിക്കണേ, നിങ്ങൾ ഒരു അഞ്ചു വട്ടം എഴുതി പഠിക്കണം കേട്ടാ. ബുൽഹുൻ എങ്ങനെ എഴുതാ, ചോക്കൊക്കെ ചെറുതായി. ബുൽഹുൻ ഇങ്ങനെ നമ്മൾ എഴുതി, അതിന്റെ മേലെ ലാം ഇങ്ങനെ നമ്മൾ എഴുതി, എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇതിനെങ്ങനെ കൊണ്ടുവരിക. നമ്മളെ ദാലെഴുതാൻ വേണ്ടി മേലേക്ക് ഇങ്ങനെ ചരിച്ച് കൊണ്ടുപോകില്ലേ, അതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തു കൂടെ തന്നെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടു കുട്ടിക്കാം കണ്ടോ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുട്ടിക്കാം. ഇപ്പൊ എന്താ വൈകാ? ഇപ്പൊ ഹായിന്റെ മൂന്ന് രൂപം ഇവിടെ പഠിച്ചുട്ടാ. ഹായിന്റെ മൂന്ന് രൂപം എങ്ങനെയാണ്? ഒന്നാമത്തെ രൂപം ഹാ ഇതാ, സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞു. ഇനി ഒറ്റക്ക് ഇതേപോലെ കൊണ്ടുവരുന്ന ഹാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ നിർത്തു എന്ന് പറഞ്ഞു. ഹാ പിന്നെ ഹാ കൂട്ടി എഴുതുന്ന ലാസ്റ്റ് വരുന്ന ഹാ ഇങ്ങനെ ഒരു കാല് വന്നിട്ട് അതിനെ മേലെന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞു. മൂന്ന് ഹാ എന്ന് പഠിച്ചു. ഇതൊക്കെ ഒരു ഹാ തന്നെയാണ്. ഈ ഹാ ഈ ഹാന്റെ പല രൂപങ്ങളാണ്. ഈ ഹാഗ് തുടക്കത്തിൽ വരുമ്പോ, മധ്യത്തിൽ വരുമ്പോ, അപ്പുറം ഇപ്പുറമൊക്കെ കൂട്ടി എഴുതുമ്പോ ഈ ഹാഗ് വരും. ഈ ഹാഗ് എപ്പോഴാ വരിക? അവസാനത്തിൽ വരുമ്പോ, ഒറ്റക്ക് വരുമ്പോ, കൂട്ടി എഴുതാതെ അവസാനത്തിൽ ഒറ്റക്ക് വരുമ്പോ, ഇതുപോലെ മദ്ഹുൻ പോലെ വരുമ്പോ ഈ ഹാഗ് ഇങ്ങനെ വരും. ഇനി അവസാനത്തിൽ കൂട്ടി എഴുതി വരുന്ന ഹാഗ് വരുമ്പോ ഈ ഹാ അല്ല എഴുതുക, ഈ ഹാ ആണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ മൂന്ന് രൂപത്തിൽ ഹദ്മുൻ എഴുതും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പൊ ഇനി ഇൻഷാല്ലാ നമ്മള് പിന്നെ ഒരു വേറൊരു പദം പറയണം. നടുക്കില് കൂട്ടി ഹാ വരുന്നത് എങ്ങനെ എഴുതാ? ഉദാഹരണം ഇവിടെ മാ ഹ് ദ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ തൊട്ടിൽ എന്ന് പറഞ്ഞിട്ട്.
മഹ്ദുൻ. ഇതിനെങ്ങനെ കൂട്ടിയതാ? ഇത് നടുക്കിലാണ് ഹാഗ് വന്നിരിക്കുന്നത്. ഇത് കൂട്ടിയത് നോക്കിക്കോളി. മീമിനെ കാണണ്ടല്ലോ അല്ലെ? മീമിനെ നമ്മൾ എന്ത് ചെയ്തു? മീം ഇങ്ങനായിട്ട് വരച്ചു, എന്നിട്ട് വരയമ്മക്കൂടെ കൊണ്ടുപോയി. ഓക്കെ, ഇതിന് കൊണ്ടുപോയിട്ട് ഹാഗ് എഴുതാൻ പോവാണ് കേട്ടോ. ഹാഗ് എഴുതാൻ ഇനി ഇവിടെ എത്തിയതിന് ശേഷം താഴത്തേക്ക് ഇങ്ങനെ എടുക്കുക. ഇത് കുറച്ച് നീട്ടി ഇങ്ങനെ വരച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മേലെ കൂടെ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ മഹദുൻ എഴുത. മഹദുൻ ഒന്നും കൂടി നമുക്ക് ഇവിടെ എഴുതി കാണിക്കാം. ഇവിടെ നിന്ന് മയക്കുന്നുണ്ട് കേട്ടോ. മയച്ചാൽ അപ്പൊ നമുക്ക് ഹി ആകുള്ള മയക്കണമെന്നില്ല. അതായി തന്നെ എഴുതാം, നോക്കിക്കോളി. മഹദുൻ എഴുത എങ്ങനെയാണ്? നടുക്കിലുള്ള ഹാ കേട്ടാ, മീമിനെ നമ്മളിങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് ഹാ ഇനു വേണ്ടിട്ട് ഇത് ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു, ധാനിങ്ങനെ വരച്ചു. മഹദുൻ കണ്ടോ എങ്ങനെ കൊണ്ടുവന്നത്? മീമിനെ നമ്മളിങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് ഹാ പിന്നെ ആദ്യം വരക്കുന്നത് കൂട്ടി എഴുതുമ്പോ നടുക്കിലുള്ള ഹാഗ് വരക്കണേ ഇത് താഴ്ത്തുക കൊണ്ടുവന്നു, ഇതിങ്ങനെ താഴ്ത്തു കൊണ്ടുവന്നു. ഇതിനെ ഈ സ്ഥലത്ത് ഇതിനെ നേരെ ആക്കാണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മഹദുൻ. ഈ മീമിനെ കാട്ടി അക്ഷരങ്ങൾ വലുതാവാണ്ട് നോക്കണം കേട്ടോ. അപ്പൊ പിന്നെ കാണാൻ വൃത്തി ഉണ്ടാവില്ല. ഈ ഹാവ് വലുതായി പോയി എഴുതിയപ്പോ. അപ്പൊ അത് നമ്മൾ എഴുതി എഴുതി എന്താവും, നമുക്കത് ശീലാവും. അപ്പൊ ഒന്നും കൂടി നമ്മൾ ആ നടുക്കിൽ എഴുതുന്ന ഹാവ് ഇവിടെ നിന്ന് എഴുതി കാണിച്ച് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5-10 വട്ടം ഇത് എഴുതി പഠിക്കണം. മഹദുൻ എന്ന് നമ്മളിപ്പോ എങ്ങനെ മഹദുൻ എഴുതുക എങ്ങനെയാണെന്ന് നോക്കുക. ഇതാ മീമ്, മീമ് നമ്മളിങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് ഇങ്ങനെയാണ് വരച്ചിട്ട് ഇതിന് അടിയിക്കാണ് എടുക്കണേ. ഹാ ഇതിന് അടിയിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു, മേലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ട ഈ വരയമ്മയിൽ കൂടെ ഇതിനെ കൊണ്ടുവന്നു, ധാല് ഇങ്ങനെ വരച്ചു. മഹദുൻ ഇതിന് ഇനി നമ്മളിങ്ങനെ ഒരു വര ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ദൈതുമ്മയിൽ കൂടെ ഇങ്ങനെ പോകും. മീമ് ഇതിന് നമ്മളെ വര കണ്ടോ. അപ്പൊ വര ഇങ്ങനെ വരച്ച് മഹദുൻ എഴുത ഒന്നുകൂടി നോക്കുക. മീമ് നമ്മളിങ്ങനെ കൊണ്ടുവന്നു, ഹാ ഇനി നമ്മൾ ഇങ്ങനെ എടുത്തു, ഹായിനെ കൊണ്ടുവന്നു, ധാലിനെ എഴുതി. ഇപ്പൊ നടുക്കിൽ വരുന്ന ഹാ പഠിച്ചു, അവസാനത്തിൽ വരുന്ന ഹാ പഠിച്ചു. അതുപോലെ തന്നെ അവസാനത്തിൽ രണ്ട് രീതിയിൽ ഹാഗ് വരും. എങ്ങനെയൊക്കെ വരിക? അവസാനത്തിൽ രണ്ട് രീതിയിൽ ഹാഗ് വരും, കൂട്ടി എഴുതിയിട്ടുള്ള ഹാഗ് വരും. അത് നമ്മളിങ്ങനെ ഒരു കാല് വരച്ചിട്ട് അതിന്റെ മേലെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. കൂട്ടി എഴുതാതെ ഒറ്റക്ക് വരുന്ന ഹാഗ് ഇതിങ്ങനെ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. അപ്പോ മൂന്ന് രീതിയിലുള്ള ഹാഗ്, 1, 2, 3, പിന്നെ തുടക്കത്തിൽ വരുന്ന ഹജ്മുൻ എന്ന് പറയുന്നതിലെ ഹാഗ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ 4 തരത്തില് ഹാഗ് നമ്മൾ പഠിച്ചു. ഒരു പദത്തില് തുടക്കത്തിൽ ഹാഗ് വരും, ഒരു പദത്തില് നടുക്കിൽ ഹാഗ് വരും, ഒരു പദത്തില് അവസാനം ഹാഗ് കൂട്ടി എഴുതിട്ട് വരും, ഒരു പദത്തില് ഹാഗ് എന്ത് വരുന്ന ഒറ്റക്ക് വരണം. ഇങ്ങനെ പല പദത്തിൽ പല രീതിയിലാവും ഹാഗുകൾ വരിക. എങ്ങനെ വന്നാലും ഇതൊക്കെ ഒരു ഹാ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇൻഷാല്ലാ. സമയം 22 മിനിറ്റ് ആയി, അതുകൊണ്ട് ഇന്ന് കേട്ടേത് ഇൻഷാല്ലാ. അപ്പൊ മുമിനികളെ, പ്രിയമുള്ളവരെ, വിദ്യാർത്ഥികളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവരും ബോഡിക്കൊന്ന് നോക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഒരു 10 വട്ടമെങ്കിലും എഴുതി പഠിക്കണം. ഹാ എഴുതാൻ ഇച്ചിരി പ്രയാസമാണ്, എന്നാൽ സിമ്പിളാണ്. ഇപ്പൊ ഇതെന്താ വായിക്ക? ഹാ മുൻ. ഈ ഹാ ആദ്യത്തിൽ തുടക്കത്തിൽ വന്ന ഹാ ആണ്. ഇതിന്റെ മേലെന്ന് ഇങ്ങനെ എഴുത്തി ഇങ്ങനെ തുടങ്ങേണ്ടത് കേട്ടാ. പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതിയ നല്ല അടി കിട്ടണം, എന്നാലും ശരിയാവുള്ളൂ. കുട്ടികളെങ്ങനെ വടി കാണിച്ചാൽ മതി, പഠിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ വടി അവിടെ എടുത്ത് ടേബിളും വെച്ചാൽ തന്നെ കുറെ ഒതുക്കിയിരുന്നുള്ളൂ. അപ്പൊ ഹദ് മുൻ എന്നതിൽ ഹാ എഴുതുന്നത് ശരിക്കും മനസ്സിലാക്കണം. തുടക്കത്തിലാണ് ഹാ ദ് മുൻ. മീമ് ഇങ്ങനെ നീട്ടി വരക്ക, അങ്ങനെ അടിക്കാണെങ്കിൽ കാല അടിക്കാണെങ്കിൽ ഇടാം. ഇനി മഹദുൻ. മഹദുനിൽ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്? ഹാവ് നടുവിലാണ്. നടുവിലാവുമ്പോ മീമിന്റെ കാലിങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം കണ്ട. മഹദുൻ എന്നിട്ട് ഇവിടെ എത്തിയതിനു ശേഷം കൈയെടുക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് കൈയെടുക്കാൻ പാടുള്ളൂ. മഹദുൻ മനസ്സിലായ? അപ്പൊ ഇതിൽ ഹാ നടക്കില്ല. ഇനി നോക്കിയേ, എന്താ വായിക്കത്? ഇതിന്റെ ഹാഗ് കണ്ട, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കണ, ഇത് ഹാ ആണ്. അപ്പൊ ആദ്യത്തെ നമ്മൾ പഠിച്ച ഹാ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ഹാഗിന്റെ കാര്യം, ഒറ്റക്ക് എഴുതുന്ന ഹാഗ് അത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഹാഗ്, കൂട്ടി എഴുതുന്ന ഹാഗ് അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ 5-10 ഞാൻ 5 പറയുന്നുള്ളൂ, നിങ്ങൾ ഒരു 25 എഴുതിക്കോളി. അതുപോലെ തന്നെ ഇതും അങ്ങനെ എഴുതി വായിച്ച് പഠിക്കുക. അപ്പൊ പുതുതായി നമ്മൾ ഇന്നൊരു അക്ഷരം പഠിച്ചു, ആ അക്ഷരത്തെ നിങ്ങളുടെ പുതിയ ഏടിന്റെ മുകളിൽ എഴുതണം. പുതിയ അക്ഷരത്തിന്റെ പേര് ഹാ. ഏതാ പഠിച്ചത് നമ്മള്?
ഹാ ഓക്കെ ഇത്ര നിങ്ങളുണ്ട് ഇത്ര മതി കേട്ടോ ഹാ ഇൻഷാല്ലാ നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ മഈശത്തിന്റെ മേലെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.